ഞാൻ പേര് പറയുന്നവര് മാത്രം സംസാരിച്ചാൽ മതി. ഹലോ, എല്ലാവരും മ്യൂട്ടിൽ പോകും, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോഴേ ആദ്യം തന്നെ ഞാനൊരു മാനേജ്മെൻ്റ് അറിയിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്, അപ്പോൾ 3-4 ദിവസം നമുക്ക് അവധിയായിരിക്കും. പക്ഷേ നമുക്ക് വി ഹാവ് ടു കംപ്ലീറ്റ് അവർ പെൻഡിങ് വർക്ക്സ്. നമ്മൾ ബാക്ക്ലോഗ് വർക്കുകളൊന്നും ഇട്ടേക്കില്ല, നമ്മൾ എല്ലാ പെൻഡിങ് വർക്കും കംപ്ലീറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സദ്യയൊക്കെ കഴിച്ച് ഫ്രീ ആകുമ്പോൾ വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഒന്ന് പറ. അപ്പോൾ ബാലു എന്ന് പറഞ്ഞേ. ഹലോ ബാലു, ഹലോ ബാലു, ആ സ്റ്റാറ്റസ് ഒന്ന് പറയും. ഹലോ ബാലു, സ്റ്റാറ്റസ് കേൾക്കുന്നുണ്ടോ? പെൻഡിങ് അന്ത ഉള്ളതുകൊണ്ടോ? ഹലോ സ്റ്റാറ്റസ് ഒന്ന് പറഞ്ഞാൽ മതി. അയ്യോ, പിന്നെ ഹലോ കേൾക്കുന്നില്ലല്ലോ. ആ ശരി, വേണ്ട. ആ അടുത്ത പ്രസാദേ, സാറേ, ഇപ്പം നമുക്ക് കിടക്കുന്ന പെൻഡിങ് വർക്ക് എന്ന് പറയുന്ന ആണല്ലോ. അല്ല സാറേ, ഇപ്പൊ ഈ കിടക്കുന്ന പെൻഡിങ് വർക്ക് എന്ന് പറയുന്ന ആളാണല്ലോ. ക്ലിയർ ആവുന്നില്ല കേട്ടോ, ക്ലിയർ ആവുന്നില്ല സാറേ. സർ പെൻഡിങ് വർക്ക് എന്ന് പറയുന്നില്ലേ, അതിപ്പം നമ്മള് ആണല്ലോ. അപ്പൊ അത് ചെയ്ത് അത്രേ ഉള്ളൂ, അതൊക്കെ പ്രശ്നമില്ല സാർ. അത് നമുക്ക് ഓക്കെ ആണ്, എല്ലാം ശരിയാണ്. എങ്ങനെയാണ് അനിഷ? അയ്യോ സാറേ, മറ്റേ ഇത് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതിപ്പോ പെൻഡിങ്. പ്രശ്നം. ഓ അല്ല സാറേ, അപ്പൊ അത് ഇത്രയും ഉള്ള കാര്യം മനസ്സിലായില്ല. അതിപ്പോ നമ്മൾ ഓക്കെയാണ്. ഓക്കെയാണ് സാർ. ഓക്കെ ശരി സാർ. ഓക്കെ അനീഷ. ഓക്കെ സുരേഷ് സുരേഷ് എങ്ങനെയാണ്? അപ്പോൾ സ്റ്റാറ്റസ് എങ്ങനെയാണ്? വർക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ആ സുരേഷ് കേട്ടാ, ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുട്ടോ? സുരേഷ് പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആ ഓക്കെ ഓക്കെ. ആ അടുത്ത ആ അരുണ. ആ സാറേ, നമ്മളിപ്പം ഈ വർക്കിൻ്റെ കേസ് എന്തോ നാട് ഇത്ര ശബ്ദം വർക്കിന്റെ കേസ് എന്ന് പറയാ, ഇതെന്തോ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ബുദ്ധിമുട്ട് സാറേ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. അപ്പം പുള്ളിയുടെ വീട്ടിലെന്തോ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അപ്പോൾ പ്രോബ്ലം ഒന്നുമില്ലല്ലോ, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ നടക്കട്ടെ. ആ ശരി. ആ അപ്പോൾ നിങ്ങൾ ഒന്ന് സാർ. ആ ഞാൻ വിടുവോ. ആ ശരി ശരി. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. ബൈ ബൈ. ഞാൻ ഇരിക്കുന്ന ഗ്രാൻഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സഹിക്കാൻ പറ്റില്ല. ഇടക്കിടക്ക് ഉള്ള ശല്യം അങ്ങനെയുടെ നാട്ടിൽ ഓണമില്ല, അയാളുടെ വീട്ടിൽ ലെറ്റർ ഒക്കെ പോയെന്നാണ് തോന്നുന്നത്. ഹാപ്പി ഓണം സാറേ.